നായകളെ കൊല്ലല്ലേ വീണയിൽ മനുഷ്യരെ കൊന്നോളൂ തെരുവു നായകളുടെ ആക്രമണത്താൽ പുറത്തു മുട്ടിയിരിക്കുകയാണ് കേരളം ദിവസേന നിരവധി പേരെയാണ് നായകളുടെ ആക്രമണത്താൽ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നത് ഇതിൽ നിസ്സാരമായി പരിക്കേറ്റവരും ഗുരുതരമായി പരിക്കേറ്റവരും വരെ ആപദ് സംഭവിച്ചവരും ഉൾപ്പെടുന്നു തെരുവു നായയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നീറുന്ന ഓർമ്മയാണ് റാന്നി പെരുന്നാട് സ്വദേശിനിയായ പന്ത്രണ്ട് വയസ്സുകാരി അഭിരാമി ഓഗസ്റ്റ് പതിമൂന്നിനായിരുന്നു ഏഴാം ക്ലാസ്സുകാരി അഭിരാമിയെ വീടിന് സമീപത്ത് വെച്ച് നായകടിച്ചത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിരാമിയുടെ പിന്നാലെയെത്തിയ നായ കൈകാലുകളിലും മുഖത്തും വലത് കണ്ണിനോട് ചേർന്ന ഭാഗത്തും കടിക്കുകയായിരുന്നു പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ്റെ മൂന്ന് കുത്തിവെപ്പ് എടുത്തെങ്കിലും കുട്ടിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മരിക്കുകയായിരുന്നു ഇത്തരത്തിൽ അപകടമായ സാഹചര്യത്തിലാണ് അപകടകാരികളായതും ആക്രമിക്കുന്നതുമായ നായകളെ കൊല്ലാൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ഈ മാസം ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ മാസ് വാക്സിനേഷൻ ഡ്രൈവിനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തോളം തെരുവു ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് ഉയർന്നുവരുന്ന ഈ കണക്കുകളും ദിനംപ്രതി നായകളാൽ ആക്രമിക്കപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ അപകടകാരികളായ നായകളെ കൊല്ലണമെന്ന സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് തെരുവു നായകളുടെ ആക്രമണം ശക്തമായ ചില ഇടങ്ങളിൽ നാട്ടുകാർ നായകളെ പിടികൂടുകയും തുരത്തി ഓടിക്കുകയുമൊക്കെ ചെയ്തിരുന്നു ചിലയിടത്ത് അസാധാരണമായി നായകൾ കൂട്ടത്തോടെ ചത്തുകിടുന്നതും അതിനെതിരെ മൃഗസ്നേഹികൾ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു തെരുവുനായ ശല്യം തടയാൻ സംസ്ഥാനം പുതിയ കർമ്മപദ്ധതി നടപ്പാക്കുമെന്നും സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ നായകളുടെ വന്ധ്യംകരണത്തിന് കുടുംബശ്രീയെ അനുവദിക്കുന്നതിനും അനുമതി തേടുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കൂടാതെ തെരുവു വാക്സിൻ എടുക്കാൻ എത്തിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ പാരിതോഷികവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വളർത്തുനായകൾക്കും വാക്സിനും ലൈസൻസും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ മാതൃകാപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട മന്ത്രി എം ബി രാജേഷിനെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല സർക്കാരിന്റെ സുപ്രീം കോടതിയിലേക്കുള്ള ഈ നീക്കത്തെ എതിർക്കാനും മൃഗസ്നേഹികൾ എത്തുമെന്നതിൽ സംശയമില്ല മിണ്ടാപ്രാണികളായ നായകളെ കൊന്നെടുക്കുമ്പോൾ എന്ത് മനസ്സുകൾ ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകവും പൊക്കിപ്പിടിച്ച് വരുന്ന മറ്റൊരു വിഭാഗവും ഇവിടെയുണ്ട് പക്ഷേ ഇതിനൊക്കെയുള്ള മറുവാദം എന്ന നിലയിൽ ഒരു പഴഞ്ചൊല്ലു മാത്രമേ പറയാനാകൂ ചന്ദനമരമായാലും വീടിന് മുകളിലൂടെ വളർന്നാൽ വെട്ടിമാറ്റണം എന്നത് മനുഷ്യനെ കൊല്ലുന്ന തരത്തിലേക്ക് നായകൾ അക്രമാസക്തരായാൽ അവയെ കൊല്ലുകയല്ലാതെ മറ്റെന്താണ് മാർഗം നായയോളം നന്ദിയുള്ള മറ്റൊരു മൃഗം ഭൂമിയിൽ വേറെയില്ല എന്നുള്ളത് ഒരു സത്യമായ വസ്തുത മാത്രമാണ് ഉത്തരവിൻ്റെ മറവിൽ മുഴുവൻ നായകളെയും കൊന്നെടുക്കണമെന്നുമല്ല ഉദ്ദേശിക്കുന്നത് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നവരെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആക്രമിക്കുന്നവരെയും നാട്ടിൽ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ മൃഗസ്നേഹികൾക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളും ശ്രദ്ധ വേണ്ടാത്തവയുമാണ് ഇനിയും തെരുവു നായകളുടെ എണ്ണം കുറച്ചില്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും കണക്കുകളിൽ വർധന ഉണ്ടാകുമെന്നതിൽ സംശയമില്ല അന്നും ഒരുപറ്റം മനുഷ്യർ വിളിച്ചു പറഞ്ഞേക്കാം ആ മിണ്ടാപ്രാണികളെ കൊല്ലരുതെ മനുഷ്യൻ മരിക്കട്ടെ എന്ന് ന്യൂസ് ഡെസ്ക് കേരളകുമുദി